മെക്ലാരൻ 720S കേരളത്തിലെത്തിയത് ഒരു കല്യാണത്തിന് വേണ്ടിയിട്ടാണ്. എന്നാൽ പിന്നെ ആ ഒരു കല്യാണ വിശേഷമാണ് ഞാനിന്ന് നിങ്ങളടുത്ത് പങ്കുവെക്കാൻ പോണത്. കുറെ ആഘോഷങ്ങളും കണ്ണിന് കുളിർമയേകുന്ന കുറെ കാഴ്ചകളും ഒക്കെ ആയിട്ട് നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ നടന്ന ഒരു അടിപൊളി കല്യാണം. എന്തായാലും ഈ കാറ് പല ആൾക്കാരെയും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. മെക്ലാരൻ മാത്രമല്ല അതിഥി, വേറെയും കുറെ വിശിഷ്ടമായിട്ടുള്ള അതിഥികളുണ്ട്, കുറെ കാഴ്ചകളുണ്ട്. എല്ലാം നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലോർ ചെയ്യണം. ഒരൊറ്റ ദിവസത്തെ പരിപാടിയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. ഇതിൽ ഒരുപാട് കാഴ്ചകൾ നിങ്ങളുടെ മുമ്പിലൂടെ വന്നു പോകും. അതും പലതരത്തിലുള്ള ഭക്ഷണം, പല രീതിയിൽ, പല നാട്ടിലെ ഭക്ഷണങ്ങൾ എല്ലാം എനിക്കിവിടെ കാണാൻ പറ്റിയിട്ടുണ്ട്. സംഭവം നടക്കുന്നത് കോഴിക്കോട് ജില്ലയിലാണ്. കോഴിക്കോട് ജില്ലയിൽ ഇതാ മെക്ലാരനിൽ പയ്യം വന്നുകൊണ്ടിരിക്കുകയാണ്. ഒമാനിൽ നിന്ന് ഇറക്കിയിട്ടുള്ള വണ്ടിയാണ്, ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ആണ്. സംഭവം ഒരു വെറൈറ്റി കളറാണ് അല്ലേ. വണ്ടി ആകെ ഒരു ഫ്ലോറിൽ നിലത്തിങ്ങനെ പതിഞ്ഞ മോഡൽ വണ്ടിയാണ്. ഒരു ഉത്സവം അല്ലെങ്കിൽ ഒരു ഘോഷയാത്രയൊക്കെ പോലെയാണ് വണ്ടീനെയും വരനെയും എല്ലാവരും വരവേറ്റത്. കുറേ ആൾക്കാരുണ്ട് വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട്. കുറേ ക്യാമറ കണ്ണുകളുണ്ട്. ഇവിടുത്തെ ബാൻഡടി മേളങ്ങളൊക്കെ സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ ലക്ഷ്യം ഭക്ഷണമാണ്. അപ്പം നമ്മൾ ഉള്ളിലേക്ക്, അതായത് ഇതിൻ്റെ മെയിൻ പരിപാടി നടക്കുന്ന ഏരിയയിലേക്ക് പോയിട്ട് ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാം. വിദേശത്തു നിന്നൊക്കെ കുറേ ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ. ഭക്ഷണ കാര്യം എല്ലാം കൈകാര്യം ചെയ്തത് കോഴിക്കോട് ബേസ്ഡ് ആയിട്ടുള്ള തലശ്ശേരി കിച്ചൺ ആണ്. ഒരു മൾട്ടി ക്യുസിൻ ഡൈനിങ് കാറ്ററിംഗ് ടീം. 100-ൽ കൂടുതൽ ഐറ്റംസ് ഉണ്ടാവും മൊത്തമായിട്ട് കൂട്ടിക്കഴിഞ്ഞാൽ. അതും ഇവരുടെ തന്നെ യുണീക്കായിട്ടുള്ള കുറേ മെനു ഐറ്റംസ് ഇവർ ചേർത്തിട്ടുണ്ട്. പിന്നെ പല പല സ്ഥലത്തെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡ് എനിക്കിവിടെ കാണാൻ പറ്റി. ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ചെറിയ തട്ടുകടയും തുടങ്ങാം. തട്ടുകടയിൽ പലതരത്തിലുള്ള ചായ, പഴക്കൊല, പണ്ടത്തെ മോഡല് മിഠായി ഉണ്ടല്ലോ, അതായത് നമ്മുടെ ചെറിയ സിഗരറ്റ് പോലത്തെ മിഠായി, നാരങ്ങ മിഠായി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പുളിയച്ചാർ തൂക്കിയിട്ടിട്ടുണ്ട്, അച്ചാർ, അങ്ങനത്തെ ചെറിയ ചെറിയ നോസ്റ്റു കാര്യങ്ങൾ, തേൻമിഠായി, ഇതെല്ലാം കൂടെയുള്ള ഒരു ഏരിയ. അതവിടെ നിൽക്കട്ടെ. ഇനി വേറൊരു സ്ഥലത്തേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ വെൽക്കം ഡ്രിങ്ക് ആണ്. റെഡി ആയിട്ട് സ്പോട്ടിൽ ജ്യൂസ് അടിച്ചു കൊടുക്കുക. പൈനാപ്പിൾ ഉണ്ട്, ഗ്രേപ്സ് ഉണ്ട്, വാട്ടർമെലൻ ഉണ്ട്, അങ്ങനെ കുറേ വെറൈറ്റീസ് ഉണ്ട്. ഏതാ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരിങ്ങനെ ഗ്ലാസ്സിൽ 4-5 വെറൈറ്റി ആക്കിയിട്ട് ട്രെയിൽ ഇങ്ങനെ കൊണ്ടുവരും നമ്മുടെ വെൽക്കം ബോയ്സ്. അതിലേതാ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എടുക്കാം. അതും അതിൻ്റെ കൂടെ സ്റ്റാർട്ടർ ഉണ്ടാവും. സ്റ്റേജൊക്കെ ഏകദേശം സെറ്റ് ആവുന്നുള്ളൂ. സമയം നട്ടുച്ചയാണ്. സമയം പോകും തോറും ഐറ്റംസൊക്കെ റെഡിയായി വരുന്നുണ്ടായിരുന്നു. ഒരു സ്ഥലത്ത് ഞാൻ പാചകപ്പുരയിൽ ചെന്ന് നോക്കിയപ്പോൾ അവിടെ നല്ല കിടിലൻ മീൻകറി ഇരുന്ന് തിളച്ചോണ്ടിരിക്കുകയാണ്. ഈ മീൻകറി എന്തിനാന്ന് ചോദിച്ചപ്പോൾ ആണ് പറഞ്ഞത് കപ്പയുണ്ട് എന്നുള്ളത്. പിന്നെ സാലഡിൽ പെട്ടിട്ടുള്ള ചിക്കൻ പാസ്ത സാലഡ് ആവുന്നുണ്ട്. തൊട്ട സൈഡിൽ തന്നെ ചിക്കൻ പൊരിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ കബാബ്, ചിക്കൻ്റെ കബാബ്, ടിക്ക, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ റെഡി ആവുന്നുണ്ട്. അപ്പോൾ ഇവിടെ ചോദിച്ചപ്പോൾ അറിയാൻ പറ്റിയത് എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള സ്പെഷ്യലിസ്റ്റ് ഉണ്ട് എന്നുള്ളതാണ്. ഇനിയിപ്പോൾ കബാബിനാണെങ്കിൽ അതിൻ്റെ ഒരു രാജാവ്, ടിക്കൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഒരു രാജാവ്. ഞാൻ പല കല്യാണങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇതിനെല്ലാത്തിനും ഓരോരുത്തരെ നിയമിക്കുന്നത് ആദ്യമായിട്ടാണ് കാണുന്നത്. സത്യമായിട്ട് പറയുകയാണെങ്കിൽ ഓരോ ഐറ്റത്തിനും ഓരോ ആൾ. ഇവിടുത്തെ ചിക്കൻ്റെ സ്റ്റിക്ക് പൊരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ബീഫ്, നാടൻ ബീഫ് വരട്ടാവുന്നുണ്ട്. ഇവിടെ പായസം ആവുന്നുണ്ട് കേട്ടോ, കരിക്കിൻ്റെ പായസമാണ്, അതായത് ഇളനീർ പായസം. പിന്നെ ഫിഷ് മാംഗോ കറി ഉണ്ട്. ഇതൊരു 1.5 മുതലായിരിക്കും കേട്ടോ ഈ ഒരു ഐറ്റം. പിന്നെ ചെമ്മീൻ വെച്ചിട്ട് എന്തൊക്കെയോ ഐറ്റം റെഡിയാക്കാൻ പോകുന്നുണ്ട്. കൂന്തൽ വെച്ചിട്ട് ഐറ്റം റെഡിയാക്കുന്നുണ്ട്. കൂന്തലിൽ തന്നെ ഫിഷ് മജ്ബൂസും കാര്യങ്ങളൊക്കെയാണ് എന്താണെന്ന് അറിയാൻ കഴിഞ്ഞത്. പാചകപ്പുരയിൽ ഏകദേശം ഒരു ഓളം തുടങ്ങിയിട്ടുണ്ട്. ആൾക്കാരൊക്കെ സാധനമൊക്കെ സെറ്റാക്കിയിട്ട് നല്ല കോൺഫിഡൻസോട് കൂടിയിട്ട് നിൽക്കുകയാണ്. ഇനി ഏകദേശം സെർവ് ചെയ്യാനുള്ള പാകത്തിലാണ് നിൽക്കുന്നത്. ബിരിയാണിയൊക്കെ ആണെങ്കിൽ ചെമ്പൊക്കെ ദമ്മിട്ട് വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള കറികളും പൊരിക്കാനുള്ളതൊക്കെ ഏകദേശം ആയിക്കൊണ്ടിരിക്കുന്നു. ഈവൻ നമ്മുടെ നത്തോലി വരെ ഉണ്ട് കേട്ടോ പൊരിച്ചത്. എപ്പോഴും യുണീക്കായിട്ട് നിൽക്കുന്ന ഇവരുടെ ഒരു ഐറ്റമാണ് ഫിഷ് മജ്ബൂസ്, അതായത് കൂന്തളും ചെമ്മീനൊക്കെ വെച്ച് വരുന്ന ഒരൈറ്റം. പിന്നെ ഐറ്റത്തിനെ പറ്റി പറയുകയാണെങ്കിൽ പൊറോട്ട ലൈവായിട്ട് അടിക്കാൻ പോകുന്നുണ്ട്. മാവൊക്കെ കുഴച്ച് എത്ര ആളുണ്ടെന്നുള്ള എക്സ്പെക്റ്റേഷനൊക്കെ വെച്ചിട്ടാണ് ഏകദേശം റൗണ്ടാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഫിഷ് മജ്ബൂസിലേക്കുള്ള കാര്യങ്ങളൊക്കെ റെഡിയാവുന്നുണ്ട്. തന്തൂരി, പിന്നെ നമ്മുടെ ഫിഷ് കബാബും ടിക്കും കാര്യങ്ങളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു ചേട്ടൻ നമ്മുടെ തട്ടുകടേൻ്റെ അടുത്ത് നല്ല ചൂടുള്ള നമ്മുടെ മുളക് ബജി കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല മുളക് ബജി ഇങ്ങനെ കടലമാവിലൊക്കെ മുക്കിയിട്ട് നേരെ തിളച്ച ഫ്രഷ് എണ്ണയിലേക്ക് അങ്ങോട്ട് ഇടുകയാണ്. സാധാരണ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പം പല മോഡൽ എണ്ണയാണല്ലോ, ഇവിടേക്ക് ഇതാ ഫ്രഷ് സാധനമാണ് കേട്ടോ. പിന്നെ നമ്മളെ തട്ടുകടയിൽ മുടക്ക ഇതാ ചായ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല നാടൻ സ്റ്റൈൽ ചായ. തൊട്ടപ്പുറത്ത് പല വെറൈറ്റി ചായകൾ വേറെയുണ്ട്. പക്ഷേ നാടൻ സ്റ്റൈൽ ചായയും വെറൈറ്റി ചായയും ഒക്കെ ഡിഫറെൻ്റ് ആയിട്ട് കുടിക്കാന്ന് പറയുന്നത് വളരെ 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 സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെയാണ്. സ്റ്റേജിന് ഉള്ളിലും ആളില്ല, പുറത്തും ആളില്ല, ഏകദേശം ആൾക്കാർ വരുന്നുള്ളൂ. ഇവിടെ സപ്ലയേഴ്സ്, അതായത് നമ്മുടെ കാറ്ററിംഗ് ബോയ്സിനുള്ള എല്ലാ ഒരു നിർദ്ദേശങ്ങളും കൊടുക്കാനുള്ള
ഒരു പ്ലാനിലാണ്. ആരൊക്കെ എന്തൊക്കെ ഡ്യൂട്ടി എടുക്കണം, ഏതൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതൊക്കെ അവിടെ പറയാൻ വേണ്ടിയിട്ട് സെറ്റ് ആവുന്നുണ്ട്. നമുക്ക് അതിലേക്ക് വരാം. അതിന് മുന്നേ നമുക്ക് ഒന്നുകൂടെ റൗണ്ട് അടിച്ച് വരാം എന്തൊക്കെയാണ് ഐറ്റംസ് എന്നുള്ളത്. കൊള്ളാം, തട്ടുകട കൊള്ളാം. ഇനി നമുക്ക് ഇതാ ട്രെയിനിങ്ങിലേക്ക് തന്നെ കടന്നു കഴിഞ്ഞാൽ ട്രെയിനിങ് കൊടുക്കാനുള്ളത് മാസ്റ്റർ അതാ റെഡി ആയിട്ടുണ്ട്. മാസ്റ്റർ വേണ്ട അഡ്വൈസും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. ഫുഡ് എങ്ങനെ സപ്ലൈ ചെയ്യണം, എങ്ങനെ ആൾക്കാരുടെ അടുത്ത് എത്തണം, എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഫുഡിൻ്റെ അളവ് എത്രത്തോളം കൊടുക്കണം, എങ്ങനെ നമുക്ക് ആൾക്കാരെ സന്തോഷിപ്പിക്കാൻ പറ്റും, പല കാര്യങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. കറക്റ്റ് ട്രെയിനിങ് കൊടുത്തതിന് ശേഷം മാത്രമാണ് ഇവർക്ക് ഡ്യൂട്ടി അസൈൻ ചെയ്യുന്നത്. ഇത് കല്യാണ വീട്ടിലേക്ക് കയറി വരുന്ന ഒരു പോർഷനാണ്. കയറി വന്നു കഴിഞ്ഞാൽ തന്നെ നേരെ എത്തിപ്പെടുന്നത് കുറേ കസാര നിരത്തി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ബാക്കിൽ തന്നെ സ്റ്റേജ് ഉണ്ട്. സ്റ്റേജിൽ സോഫയും കാര്യങ്ങളൊക്കെ സെറ്റാണ്. തൊട്ട സൈഡിൽ ഇതാ വധുവിന് പോകാനുള്ള ഒരു ചെറിയ അലങ്കാര വണ്ടിയുണ്ട്. പിന്നെ എന്ന് പറയാനാണെങ്കിൽ മുകളിലൊക്കെ ഏകദേശം ലൈറ്റും കാര്യങ്ങളും ഉണ്ട്. രാത്രി അതിൻ്റെ കറക്റ്റ് എഫക്റ്റ് വരുള്ളൂ. പിന്നെ ഇവിടെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിലാണ് കേട്ടോ വധു വരുന്നത്, കാരണം ഒരു എൻട്രി ഉണ്ടാവും. പിന്നെ സ്റ്റേജിൻ്റെ മുകളിൽ വളരെ വളരെ ക്ലോസ് ആയിട്ടുള്ള റിലേറ്റീവ്സിനൊക്കെ ഇരിക്കാനുള്ളൊരു സ്പേസ് ഉണ്ട്. പിന്നെ പയ്യനും പിന്നെ വധുവിനും ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട്. പല ചടങ്ങുകൾക്കുള്ള ഒരു സ്പേസ് ഉണ്ട്. ഫുഡും കാര്യങ്ങളൊക്കെ നമ്മുടെ തലശ്ശേരി കിച്ചൻ്റെ ആണെങ്കിലും ഡെക്കറേഷൻസ് എല്ലാം വെഡ്കോം ഈവൻസ് ആണ് കേട്ടോ. ഒരു കല്യാണ വീട്ടിൽ ലൈവ് കൗണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ഐറ്റം ചൂടോടെ കൊടുക്കേണ്ട ഒരവസ്ഥയാണ്. കാരണം എപ്പോഴാണ് റഷ്, ഏത് ടൈമിലാണ് വരുന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അതിനെല്ലാം തയ്യാറായിട്ട് എല്ലാം കോലിലൊക്കെ കുത്തി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എപ്പോൾ ആവശ്യമുണ്ടോ അപ്പോൾ അത് ഗ്രില്ല് ചെയ്ത് ആൾക്കാരുടെ അടുത്ത് കൊടുക്കുക. അതാകുമ്പം ആർക്കും പരിഭവമൊന്നും ഇല്ലല്ലോ. പിന്നെ വേറൊരു സൈഡിൽ വധുവിനും വരനും കൂടെ കട്ട് ചെയ്യാനുള്ള കേക്ക് ഒരുക്കുന്നുണ്ടായിരുന്നു. നമ്മൾ സാധാ കാണുന്ന പോലത്തെ 1 ലെയറോ 2 ലെയറോ കേക്ക് അല്ല കേട്ടോ. എത്ര ലെയർ ഉണ്ടെന്ന് തന്നെ എനിക്കിപ്പോൾ പറയാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ ഈ ഒരു വണ്ടി എങ്ങനെയുണ്ട്, ഇത് വെറൈറ്റി ആയിട്ടുണ്ടല്ലേ കാണാനൊക്കെ. ഈ വണ്ടീനുള്ളിൽ ഇരുന്നിട്ടാണ് വധു വരുന്നത്. പുറത്തൊക്കെ കുറേ ലൈറ്റും കാര്യങ്ങളും പിന്നെ ഫ്ലവേഴ്സൊക്കെ വെച്ച് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ പിന്നെ വാലറ്റ് പാർക്കിംഗും ഉണ്ട് കേട്ടോ. വണ്ടി താക്കോലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവരെന്നെ പാർക്ക് ചെയ്ത് നമ്മളടുത്തേക്ക് വരും. പാർക്കിംഗ് ഗ്രൗണ്ട് തൊട്ടപ്പുറത്തായതുകൊണ്ട് എല്ലാവരും വാലറ്റ് പാർക്കിംഗ് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. താക്കോൽ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നേരെ കല്യാണ വീട്ടിലേക്ക് അങ്ങോട്ട് കയറി ചെല്ലാം. കയറി ചെല്ലുന്ന വഴിയെല്ലാം മാറ്റൊക്കെ വിരിച്ച് സൂപ്പറാക്കിയിട്ടുണ്ട്. ഒരു ചെറിയ കവാടം പോലെയൊക്കെ കാണാൻ പറ്റും. ചുറ്റും സൈഡിലെല്ലാം ലൈറ്റൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഏകദേശം ഉച്ചയായതുകൊണ്ടും ആരും വന്ന് തുടങ്ങിയിട്ടില്ല. ഏകദേശം രാത്രിയൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് കൂടുതൽ ആൾക്കാർ ഇവിടെ പ്രതീക്ഷിക്കാൻ പറ്റും. പിന്നെ ബുഫേ സിസ്റ്റം മാത്രമല്ല, അവിടെ ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യമുണ്ട്. ബുഫേയിൽ കൗണ്ടറിലേക്ക് ഫുഡൊക്കെ സെറ്റ് ചെയ്യാൻ പോവുകയാണ്. ഏകദേശം ഒരു രാജകീയമായിട്ടുള്ള കൗണ്ടറാണ് സെറ്റാക്കിയിട്ടുള്ളത്. ഇനി ഏകദേശം നമ്മൾ സമയമായി കഴിഞ്ഞാൽ നമുക്ക് ഓരോന്ന് പൊരിക്കാനുള്ള ഐറ്റംസിൽ വെച്ചിട്ട് അങ്ങോട്ട് തുടങ്ങാം. ഇവിടെ മീൻ പൊരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, നെയ്പത്തൽ പൊരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മീനിൽ തന്നെ നമ്മുടേതാ നത്തോലി ഒരു ചെറിയ മീനല്ല എന്ന് പറയുന്ന മീനുണ്ടല്ലോ, ആ മീനാണ് അതവിടെ പൊരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി പിന്നെ സ്റ്റാർട്ടേഴ്സായിട്ട് വേറെ കുറേ ചിക്കൻ്റെ ലോലിപോപ്പും കാര്യങ്ങളും സ്റ്റിക്കും എല്ലാം ഉണ്ട്. അതെല്ലാം പൊരിക്കാനുള്ളൊരു പ്ലാനിലാണ്. അതിലേക്ക് വരുന്നതിന് മുന്നേ വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ ഇവിടെ അരിയുന്നുണ്ട്. ഇതൊന്നും എനിക്ക് അതിൻ്റെ മുകളിൽ ഒരു ഡെക്കറേഷനായിട്ട് വരാനുള്ളൊരു ഐറ്റമാണ്. സ്റ്റാർട്ടേഴ്സിലുള്ളത് ചിക്കൻ കത്തൈഫും പത്തനാസ് ചിക്കനും പിന്നെ ഫിഷ് ഫിംഗറും ബേബിക്കോൺ ടെമ്പോറിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പരിപാടി ഏകദേശം തുടങ്ങാൻ പോവാണ്. ഇപ്പോൾ തുടങ്ങുമ്പം സ്റ്റാർട്ടേഴ്സ് നല്ല ഫ്രഷ് ആയിട്ട് നല്ല വെൽക്കം ഡ്രിങ്കിൻ്റെ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ സംഭവം പൊളിക്കും. സ്റ്റൂവിൻ്റെ കൂടിയും തേങ്ങ അരച്ചതിൻ്റെ കൂടിയൊക്കെ കിഡിലനായിട്ട് കഴിക്കാൻ പറ്റുന്ന നമ്മുടെ നെയ്പത്തിൽ ചൂട് വേണം കേട്ടോ കഴിക്കണമെങ്കിൽ. അതും ഇതാ സെറ്റായിട്ടുണ്ട്. ഏകദേശം കൗണ്ടറൊക്കെ ഫില്ല് ചെയ്യാനുള്ള പ്ലാനിലാണ്. ആൾക്കാരൊക്കെ കൗണ്ടറിലേക്ക് വന്നിട്ടുണ്ട്. ലൈവായിട്ട് റൊട്ടി അടിക്കുന്ന ആൾക്കാർ, പൊറോട്ട അടിക്കുന്ന ആൾക്കാർ, ചപ്പാത്തിൻ്റെ ആൾക്കാരൊക്കെ ഇതാ പണി തുടങ്ങിയിട്ടുണ്ട്. ആൾക്കാരൊക്കെ ഏകദേശം വന്ന് തുടങ്ങിയിട്ടുണ്ട്. അവിടെ ഇവിടെയൊക്കെ ചെറിയ ചെറിയ തിരക്ക് കാണാൻ പറ്റുന്നുണ്ട്. എല്ലാവരും അവരുടെ ഡ്യൂട്ടിയിലേക്ക് മുഴുകിയിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും ഈ പരിപാടി വിജയമാക്കണം എന്നുള്ള ഓരോ ലക്ഷ്യത്തോടെയും വെച്ചിട്ടാണ് ഓരോരുത്തരും ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് തലശ്ശേരി കിച്ചൻ നന്നായിട്ട് എൻഷുർ ചെയ്തിട്ടുണ്ട്. പിന്നീട് ഞാൻ കറങ്ങി കളിച്ചപ്പം എനിക്കൊരു ചോക്ലേറ്റ് ഫൗണ്ടൻ കാണാൻ പറ്റി. വേറൊരു ഏരിയയിൽ തന്നെ ഉപ്പിലിട്ട നെല്ലിക്ക, ഉപ്പിലിട്ട ക്യാരറ്റ്, പിന്നെ മിക്സഡ് ആയിട്ടുള്ള ഐറ്റംസ് ഉപ്പിലിട്ടത്, മാങ്ങ ഉപ്പിലിട്ടതൊക്കെ കാണാൻ പറ്റി. അവിടെ തന്നെ ഐസ് അരുതിയും ഉണ്ടായിരുന്നു. അപ്പം എല്ലാം കൊണ്ടും നമ്മുടെ ഒരു കാലിക്കറ്റ് ബീച്ചിനെ സൂചിപ്പിക്കുന്ന രീതിയിലാണ് ഈ ഒരു കൗണ്ടർ സെറ്റാക്കിയിട്ടുള്ളത്. ഹെലിക്യാമിൽ ഷൂട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഏകദേശം ലൈറ്റൊക്കെ പോകുന്നതിന് മുന്നേ ഷൂട്ടൊക്കെ തുടങ്ങുകയാണ്. കേക്ക് ഇതാ ഫുൾ രൂപത്തിലുള്ള കേക്ക് എത്തിയിട്ടുണ്ട്. ഏകദേശം 1, 2, 3, 4, 5, 6 ലെയർ വരെ കേക്ക് ഉണ്ട്. മുകളിൽ ഷുഗർ സിസ്റ്റേഴ്സ് ആണ് കേട്ടോ ഈ കേക്കിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച്. നമ്മളിപ്പോൾ ഒരു കല്യാണം നടത്തുകയാണെങ്കിൽ ആ കല്യാണം കൊണ്ട് കുറേ ആൾക്കാർക്ക് ബെനിഫിറ്റ് ഉണ്ടാവും അല്ലേ. അതിനിപ്പോൾ ഈവൻ പന്തൽ പണിക്ക് വന്ന ആൾ മുതൽക്ക് എല്ലാ ടൈപ്പ് ആൾക്കാർക്കും.
അങ്ങനെ കുറേ ആൾക്കാർക്ക് ആശ്വാസമേകുന്ന കല്യാണങ്ങൾ എപ്പോഴും നമുക്ക് കണ്ണിന് കുളിർമയേകുന്നത് തന്നെയായിരിക്കും. ഇവിടെ ഒരാൾ റൊട്ടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആളുടെ സ്പീഡ് കണ്ടാൽ തന്നെ അറിയാം ഏകദേശം ആൾക്കാരൊക്കെ ഭക്ഷണം കഴിക്കാൻ വന്നിട്ടുണ്ട്, വളരെ പെട്ടെന്ന് തന്നെ റൊട്ടി വേണം എന്നുള്ളത്. ആ ഒരു കൺസെപ്റ്റ് മടിയിൽ വെച്ചിട്ടാണ് വളരെ സ്പീഡിൽ, ഹൈ സ്പീഡിൽ ആൾ റൊട്ടി ഉണ്ടാക്കുന്നതും ചുറ്റും ആൾക്കാർ കൂടി നിൽക്കുന്നതും അത് കാണുന്നതും അപ്പം തന്നെ അയാൾ കറക്കുന്നതും എല്ലാം. സംഭവം എന്തായാലും എനിക്കിഷ്ടമായി. ആളുടെ പെർഫോമൻസ് അവിടെ നിൽക്കട്ടെ, നമുക്ക് ബാക്കിയുള്ള ആൾക്കാരുടെ പെർഫോമൻസും കൂടെ നോക്കണം. പക്ഷേ ഇയാളുടെ ഈ കറക്കൽ എന്നെ അവിടുന്ന് മാറ്റാനേ സമ്മതിക്കുന്നില്ല. ഇനി അടുത്തത് പാലക്കാടിനെ ലോക പ്രശസ്തിയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ഒരു ഐറ്റം ഉണ്ട്. പാലക്കാട് പ്രശസ്തമായിട്ടുള്ള അവിടുത്തെ രാമശ്ശേരി ഇഡ്ഡലി. എന്നാൽ പിന്നെ രാമശ്ശേരി ഇഡ്ഡലിക്കായിട്ട് ഒരു കൗണ്ടറുണ്ട്. പാലക്കാട്ടിൽ നിന്ന് വളരെ എക്സ്പേർട്ടായിട്ട് ഒരാൾ വന്നിട്ട് ഇവിടെ ഇതാ രാമശ്ശേരി സ്റ്റൈൽ ഇഡ്ഡലി എല്ലാവർക്കും സപ്ലൈ ചെയ്യുകയാണ്. രാമശ്ശേരി ഇഡ്ഡലി എന്തിൻ്റെ വേടേ കൂടെ കഴിക്കാൻ പറ്റൂട്ടോ, കാരണം ഒരു ദോശയല്ല ഇഡ്ഡലി അല്ലാത്ത രീതിയിൽ ആണ് ഇതിൻ്റെ ഒരു ഫോം. രാമശ്ശേരി ഇഡ്ഡലി ചട്നീൻ്റെ കൂടെയും വേണമെങ്കിൽ ഈവൻ ബീഫ് ഫ്രൈൻ്റെ കൂടെയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ സംഭവം പൊളിക്കും. മുമ്പ് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. രാമശ്ശേരി ഇഡ്ഡലിക്ക് നല്ല ഡിമാൻഡാണ്. ഏത് കല്യാണത്തിന് ഉണ്ടാക്കി കഴിഞ്ഞാലും ഇവിടെ ഇതാ ഐറ്റം ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഫ്രഷ് ചട്ടിയാണ്, ആവിയിൽ വെച്ചെടുക്കുന്ന ഒരു ഇഡ്ഡലി അല്ലെങ്കിൽ ദോശ എങ്ങനെ വേണമെങ്കിലും പറയാം. രണ്ട് ചട്ടിയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഒന്ന് ഏകദേശം ഫുള്ളായിട്ട് ചൂടായിട്ട് കിട്ടുമ്പോഴേക്ക് മറ്റേത് റെഡി ആവുന്നുണ്ട്. പിന്നെ സാലഡ്സ്, ഫ്രൂട്ട്സിൻ്റെ സാലഡ്സൊക്കെ റെഡി ആവുന്നുണ്ട്. എല്ലാം ഇതാ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഈവൻ ഇത് മാത്രമല്ല സ്റ്റോക്ക് ഉള്ളത്, ഇത് കഴിയുന്നതിനനുസരിച്ച് തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ബാക്കിയും ഉള്ളിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചിലർ എപ്പോഴും സാലഡ്സ് മാത്രം കഴിച്ച് ജീവിക്കുന്നവരുണ്ടാകും, പക്ഷെ അവരുദ്ദേശിച്ചിട്ടല്ല. എപ്പോഴെങ്കിലും ഒരു പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം നോൺ വെജൊക്കെ കൂട്ടി കഴിച്ചാൽ സംഭവം ഉഷാറാണല്ലോ അല്ലേ. പരിപാടി ഏകദേശം തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ തന്നെ ചെറിയ 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 മിനി പുട്ടുണ്ട് കേട്ടോ. പുട്ടിൽ തന്നെ പല പല ഫ്ലേവറിൽ വരുന്ന പുട്ടാണ്. നമ്മുടെ ഈ കൗണ്ടറിലൊക്കെ ഫുഡ് ഫുള്ളാക്കി വെച്ചിട്ടുണ്ട്. ദാ കാറ്ററിംഗ് ബോയ്സ് എല്ലാത്തിനും റെഡിയാണ്. അവർ ഏകദേശം നല്ല എനർജറ്റിക് ലെവലിൽ തന്നെയാണ് നിൽക്കുന്നത്. എന്തായാലും ആ ഫുഡ് കൊടുക്കുന്ന കൗണ്ടറിൽ വരുത്തിയിട്ടുള്ള ഡെക്കറേഷൻ വരെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലായിരുന്നു. നമ്മുടെ നാടൻ സ്റ്റൈലിൽ കപ്പ മീൻകറി, പിന്നെ കപ്പ ചിക്കൻ കറി എല്ലാം ഉണ്ടായിരുന്നു. മസാല ദോശ, നെയ് റോസ്റ്റ്, മടക്ക് പത്തിരി, കിടിലൻ ഡാൻസ്, പാട്ട്, എല്ലാം കണ്ണിനും വയറിനും ഒരേപോലെ കുളിർമയേകുന്ന ഐറ്റം. എന്തായാലും നമ്മുടെ കാലിക്കറ്റ് ബീച്ചിൽ ഐസ്വരതി പോലെ തന്നെ ഇവിടെ ഐസ്വരതി ഉണ്ട്. എന്നിട്ട് അവർ ചോദിക്കുന്നുണ്ട് ഏതാ ഫ്ലേവർ വേണ്ടത്, എരുള്ളതാണോ മധുരമുള്ളതാണോ എന്നുള്ളതൊക്കെ. ആ സംഭവം എന്തായാലും കലക്കി, എനിക്കിഷ്ടപ്പെട്ടു. തലശ്ശേരി കിച്ചൺ എന്തായാലും മെനുവിൽ സംഭവം പൊളിച്ചിട്ടുണ്ട്. മെമ്മറൈസിൻ്റെ ഒരു ചെറിയ കൗണ്ടറുണ്ട്. ഐസ് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ നുണഞ്ഞ് നടക്കാൻ വേണ്ടിയിട്ട് റെഡിയാണ്. പിന്നെ ഒരു ബാർ ഉണ്ട് കേട്ടോ അവിടെ. ബാർ എന്ന് ഉദ്ദേശിക്കുമ്പോൾ പേടിക്കേണ്ട, കാപ്പുച്ചീനോ ബാറാണ്. പല വെറൈറ്റീസ് ഓഫ് കോഫി, അതും പ്രീമിയം കോഫി മുതൽ നോർമൽ കോഫി വരെ കൊടുക്കുന്ന ഒരു സ്പോട്ട്. പിന്നെ വേറൊരു കാര്യം എടുത്തു പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു കോഫി ലവർ ആണെങ്കിൽ എന്തായാലും നിങ്ങൾ പല വെറൈറ്റീസ് കോഫി ഉണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കും എന്നുള്ളത് കൺഫേമാണ്. അതാണ് ഇവിടെ നടക്കുന്നത്. ഇനി നമുക്ക് ഈ കാഴ്ചയൊക്കെ നിർത്തിയിട്ട് കൗണ്ടറിലെ കാഴ്ചകളൊക്കെ പോയി നോക്കാം. ഫിഷ് മജ്ബൂസ് ഉണ്ട്, നല്ല ചൂടുള്ള നെയ്ച്ചോറുണ്ട്. എന്തായാലും പാത്രം എനിക്കിഷ്ടമായി. പിന്നെ കശ്മീരി ചിക്കൻ ഉണ്ട്. പിന്നെ തൊട്ട സൈഡിൽ തന്നെ ഫിഷ് മാംഗോ കറി വരുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല ഇത് പൊളിക്കും ഈ ഐറ്റം. പിന്നെ നെയ്പത്തലൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല മട്ടൺ സ്റ്റ്യൂ ഉണ്ട്. പിന്നെ എല്ലാവരും കണ്ണഞ്ചിപ്പിക്കുന്ന ഒരു കാര്യമാണ് ബീഫ് കോക്കനട്ട് നാടൻ വരട്ട് കേട്ടോ. പിന്നെ സ്പെഷ്യലായിട്ട് ഇത്തിരി പഞ്ചസാരയൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റിയിട്ടുള്ള അലീസയും. പാനിപ്പൂരി, ബേൽപൂരി, മസാലപ്പൂരി ഒക്കെ കൊടുക്കാൻ പറ്റിയിട്ട് ഒരു ട്രഡീഷണൽ ഡ്രസ്സിലിരിക്കുന്ന ആൾക്കാർ അവിടെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഉണ്ടെങ്കിലും ആൾക്കൂട്ടമുള്ളത് ലൈവ് കൗണ്ടേഴ്സിൻ്റെ മുന്നിലാണ്. ഈവൻ ഓംലെറ്റ് വരെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ലൈവ് കൗണ്ടേഴ്സിൽ തന്നെ നെയ്പത്തലും കാര്യങ്ങളൊക്കെ റെഡിയാണ്. എന്താണെന്നറിയട്ടെ, ലൈവ് കൗണ്ടേഴ്സിൽ നിൽക്കുന്ന ആൾക്കാർക്കൊന്നും ഒരു മിനിറ്റ് ഇരിക്കാനോ റെസ്റ്റ് എടുക്കാനുള്ള ടൈമില്ല. ഐറ്റം ഇങ്ങനെ സ്പോട്ടിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആൾക്കാർക്ക് മാക്സിമം നല്ല രുചിയോടുള്ള ഐറ്റം ഫ്രഷായിട്ട് കൊടുക്കുക, അതുതന്നെയാണ് തലശ്ശേരി കിച്ചൺ ഈ ലൈവ് കൗണ്ടർ കൊണ്ട് ഉദ്ദേശിച്ചത്. ഈവൻ ഇനിയിപ്പോൾ റൊട്ടി ഉണ്ടാക്കുന്നതാണെങ്കിലും മീൻ പൊരിക്കാനാണെങ്കിലും തന്നെ ഒക്കെ ആ സ്പോട്ടിൽ നിന്നാണ് പൊരിച്ചു കൊടുക്കുന്നത്. ഐസ് അരുതിൻ്റെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. ഐസ് അരുതി 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 ഒരു സൈഡായിട്ടുണ്ട്. കാരണം കുട്ടികളൊക്കെ സാധാരണ ബീച്ചിൽ പോയി കഴിഞ്ഞാൽ ചോദിക്കുന്ന ഐറ്റമാണ് ഇവിടെ കിട്ടുന്നത്. ചുരുക്കം പറഞ്ഞാൽ വെൽക്കം ഡ്രിങ്കിനൊരു ഏരിയ, സ്റ്റാർട്ടേഴ്സിനൊരു ഏരിയ, പുട്ടിനൊരു കൗണ്ടറുണ്ട്, ഫിഷ് തവയ്ക്കൊരു കൗണ്ടറുണ്ട്, സാലഡ്സ് വേറെ ഉണ്ട്, കോഫി ഷോപ്പ് ഒരു ഏരിയയിലുണ്ട്, പിന്നെ ഡ്രൈയും ഗ്രേവി ആയിട്ടുള്ളത് വേറെ ഒരു ഏരിയയിൽ, വെജ് കൗണ്ടർ വേറെ, സ്വീറ്റിനായിട്ട് വേറെ ഒരു കോർണർ, ചായപ്പീഡിയ വേറെ ഒരു കോർണറിൽ,
കബാബിൻ്റെ ഒരു കൗണ്ടറും ദോശൻ്റെ ഒരു കൗണ്ടറും മെയിൻ കോഴ്സിൻ്റെ ഒരു കൗണ്ടറും. മെയിൻ കോഴ്സ് ആണെങ്കിൽ അലീസ, മലബാർ ദം മട്ടൻ ബിരിയാണി, ഫിഷ് മജ്ബൂസും ഗീ റൈസും. എന്തായാലും കാഴ്ചകൾ കൊണ്ടും ഭക്ഷണം കൊണ്ടും നമ്മുടെ മനസ്സും വയറും ഒരേപോലെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലാണ് ഇവിടുത്തെ അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. ഏകദേശം ഒരു മിനി കാർണിവലിനെങ്ങാനും പോയ ഒരു ഫീലായിരുന്നു. ഇനിയിപ്പോൾ ഫുഡിൻ്റെ കാര്യം മാറ്റി വെച്ചാൽ തന്നെ തൊട്ടപ്പുറത്ത് ഇതാ ലൈറ്റായിട്ട് ഒരു മ്യൂസിക് നടക്കുന്നുണ്ട്. ലൈവായിട്ട് ഫ്രഷ് കേക്ക് സ്പോട്ടിൽ ഉണ്ടാക്കി കൊടുക്കുന്നത് മറ്റൊരു ഹൈലൈറ്റ് ആയിരുന്നു. കുറേ ആൾക്കാർ ചുറ്റും കൂടി നിൽക്കുന്നുണ്ട് കേട്ടോ. എന്താണ് ഈ കേക്ക് മേക്കിംഗ് എന്ന് കാണാൻ വേണ്ടിയിട്ട് അവിടെ തന്നെ ഇതാ കേക്കൊക്കെ ഇട്ട് അതിൻ്റെ മുകളിൽ ഐസിംഗ് ഒക്കെ ചെയ്തിട്ട് ഫ്രഷ് ആക്കിയിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ പേസ്ട്രീസിൻ്റെ കാര്യത്തിൽ എന്തുകൊണ്ടും നല്ല റെഡിമെയ്ഡ് ഐറ്റം സ്പോട്ടിൽ കഴിക്കാൻ പറ്റുന്നുള്ള ഒരു സാറ്റിസ്ഫാക്ഷനും കൂടി ഇവിടെ ഉണ്ട്. എന്തായാലും തലശ്ശേരി കിച്ചൺ പൊളിച്ചു. വേറൊരു കിടിലിന് വീഡിയോ അയച്ചു കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, ഷെയർ ചെയ്യുക. ബൈ.